ഇത്തവണ 2020 മലയാള സിനിമാ റിലീസുകളാണ് നമ്മൾ നോക്കുന്നത്. കോവിഡ് കാരണം വർഷത്തിന്റെ പകുതി മുക്കാൽ ഭാഗവും തിയേറ്ററുകൾ അടച്ചിരുന്ന ആ വർഷം സിനിമാ റിലീസുകളും കുറവായിരുന്നു. പത്താം സ്ഥാനത്ത് അജയ് വാസുദേവ് സംവിധാനം ചെയ്ത് മമ്മൂക്ക അഴിഞ്ഞാടിയ ഹിറ്റ് ചിത്രമായ ഷൈലോക്ക് ആണ്. സിദ്ദിഖും മീനയും കലാഭവൻ ഷാജോണും അങ്ങനെ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്ന ചിത്രം 2020 ഏറ്റവും കളക്ഷൻ നേടിയ മലയാള സിനിമയായിരുന്നു. 9th സ്ഥാനത്ത് ജിയോ ബേബിയുടെ കിലോമീറ്റർസ് ആൻഡ് കിലോമീറ്റേഴ്സ്. ടോവിനോ തോമസും ഇന്ത്യ ജാർവിസും മുഖ്യവേഷത്തിൽ എത്തിയ ഈ ചിത്രം 2020 മാർച്ചിലാണ് ആദ്യം റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്നാൽ കോവിഡ് കാരണം ചിത്രം റിലീസ് ചെയ്തത് ഓഗസ്റ്റിലായിരുന്നു. എട്ടാം സ്ഥാനത്ത് അൻവർ റഷീദിന്റെ ട്രാൻസ്. ഒരു പ്രൈവറ്റ് ജെറ്റ്, രണ്ട് പ്രൈവറ്റ് ജെറ്റ്. ഫഹദ് ഫാസിലും നസ്രിയും മുഖ്യവേഷത്തിൽ എത്തിയ ഈ ചിത്രം കോവിഡിന് മുന്നേയാണ് റിലീസ് ചെയ്തത്. അൻവർ റഷീദിന്റെ മുന്നേയുള്ള ചിത്രങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം തീരെ നിരാശപ്പെടുത്തിയ ഒന്നായിരുന്നു. എന്നാലും ഫഹദിന്റെ അത്യുഗ്രൻ പ്രകടനം കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ ഒരു വട്ടം കാണാവുന്നതാണ്. ഖാലിദ് റഹ്മാന്റെ ലവ് ആണ് 7th സ്ഥാനത്ത്. 2021 ആണ് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തെങ്കിലും ഓവർസീസ് റിലീസ് 2020 ആയതിനാലാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഉണ്ടയ്ക്കും അനുരാഗരിക്കും വെള്ളത്തിനും ശേഷം ഖാലിദ് സംവിധാനം ചെയ്ത ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ഒരേപോലെ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുകയും പല ചോദ്യങ്ങളും ബാക്കി വെച്ചുമാണ് തീരുന്നത്. ആറാം സ്ഥാനത്ത് ഫോറൻസിക്. അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ടോവിനോ, മമ്ത, സൈജു കുറുപ്പ് എന്നിവരാണ് മുഖ്യവേഷത്തിൽ എത്തുന്നത്. താഴെ 10 സെന്റിമീറ്റർ ആഴത്തിൽ 42 മില്ലിമീറ്റർ വലുപ്പമുള്ള സിംഗിൾ എഡ്ജ്ഡ് വെപ്പൺ കൊണ്ടുണ്ടാക്കിയ അബ്ഡോമിനൽ സ്റ്റാബ് വുണ്ട്. രണ്ട് കുട്ടികളുടെ കൊലപാതകവും അതിനോടനുബന്ധിച്ചുള്ള കുറ്റാന്വേഷണവുമാണ് ചിത്രം പറയുന്നത്. മഹേഷ് നാരായണന്റെ സി യു സൂൺ ആണ് 5th സ്ഥാനത്ത്. ഫഹദ് ഫാസിലും റോഷൻ മാത്യൂസും ദർശനയും മുഖ്യവേഷത്തിൽ എത്തിയ ഈ മിസ്റ്ററി ത്രില്ലർ ഡയറക്ട് ഒട്ടിട്ട് റിലീസായിരുന്നു. പോസിറ്റീവ് റിവ്യൂസ് കൊണ്ട് നിറഞ്ഞ ഈ ചിത്രം പൂർണ്ണമായും ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിം ആയിരുന്നു. നാലാം സ്ഥാനത്ത് ശ്രീനാഥ് ഭാസിയും അന്നാ ബെന്നും റോഷൻ മാത്യൂസും മുഖ്യ കഥാപാത്രങ്ങളായി മുഹമ്മദ് മുസ്തഫ് സംവിധാനം ചെയ്ത കപ്പേളയാണ്. ഒരു ഫോൺ കോളിലൂടെ തുടങ്ങുന്ന ഒരു പ്രണയബന്ധത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന് 2 കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച പുതുമുഖ സംവിധായകന് മുസ്തഫയ്ക്കും മികച്ച നടിക്ക് അന്ന ബെന്നു. ഇതിനു പുറമെ ഒട്ടനവധി അവാർഡുകളും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷനും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് വരനെ ആവശ്യമുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി ഡയറക്ട് ചെയ്ത ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. ചെന്നൈയിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെയും അവരുടെ അയൽക്കാരുടെയും കഥ പറയുന്ന ഒരു കൊച്ചു സിനിമയാണിത്. മിഥുൻ മനുവേൽ സംവിധാനം ചെയ്ത 5th പാതിരയാണ് 2th സ്ഥാനത്ത്. അടിപൊളി ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ, അതും ജൂലിയസ് സീസർ. ഒരു ചായ കുടിച്ചു. 2020 മലയാള സിനിമ ഇൻഡസ്ട്രി തുടങ്ങിയത് തന്നെ ഈ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററോട് കൂടിയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായ ഈ ക്രൈം ത്രില്ലർ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകവും അതിനെ പിന്തുടർന്നു വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയിലൂടെ ഡയറക്ടർ പറയുന്നത്. 1st സ്ഥാനത്ത് അയ്യപ്പനും കോശിയും. സച്ചി കഥയും സംവിധാനവും ചെയ്ത ഈ ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിൽ എത്തുന്നത് ബിജു മേനോനും പൃഥ്വിരാജുമാണ്. 4 നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം 2020 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിലെ ഒന്നായിരുന്നു. ഈ ലിസ്റ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഏതാണ് നിങ്ങളുടെ 2020 ഫേവറേറ്റ് മലയാള സിനിമ?